നമസ്കാരം ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം ഇന്നത്തെ തലക്കെട്ടുകൾ. ചാലക്കുടി പരിയാരം സി എസ് ആർ വളവിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് വഴിയാത്രക്കാരിയും കാർ യാത്രികയും മരിച്ചു. കാർ യാത്രികയായ കൊന്നക്കുഴി കരിപ്പായി തോമസ് ഭാര്യ ആനി, വഴിയാത്രക്കാരി പരിയാരം ചില്ലായി ദേവസി ഭാര്യ അന്നു എന്നിവരാണ് മരിച്ചത്. രാജ്യത്തെ കോവിഡ് കേസുകൾ ഉയരുന്നു. പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണം 2000 കടന്നു. 24 മണിക്കൂറിനിടെ 2151 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. അവശ്യ മരുന്നുകൾക്ക് ഏപ്രിൽ 1 മുതൽ വൻതോതിൽ വില കൂടും. 12% വരെ വില വർധനയ്ക്കാണ് നിർമ്മാതാക്കൾക്ക് അനുമതി നൽകുന്നത്. വാർത്തകൾ വിശദമായി. ചാലക്കുടി പരിയാരം സി എസ് ആർ വളവിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് വഴിയാത്രക്കാരിയും കാർ യാത്രികയും മരിച്ചു. കാർ യാത്രികയായ കൊന്നക്കുഴി കരിപ്പായി തോമസ് ഭാര്യ ആനി, വഴിയാത്രക്കാരി പരിയാരം ചില്ലായി ദേവസി ഭാര്യ അന്നു എന്നിവരാണ് മരിച്ചത്. കാർ ഓടിച്ചിരുന്ന കൊന്നക്കുഴി കരിപ്പായി തോമസിന് ഗുരുതരമായി പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ പള്ളിയിലേക്ക് പോവുകയായിരുന്ന അന്നു റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ തോമസും ആനിയും സഞ്ചരിച്ചിരുന്ന കാർ ഇടിക്കുകയായിരുന്നു. തുടർന്ന് നിയന്ത്രണം വിട്ട കാർ വഴിയോരത്തെ മരത്തിലിടിച്ചാണ് നിന്നത്. രാജ്യത്തെ കോവിഡ് കേസുകൾ ഉയരുന്നു. പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണം 2000 കടന്നു. 24 മണിക്കൂറിനിടെ 2151 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന കണക്കാണ് ഇത്. കോവിഡ് ബാധിച്ച് 7 പേർ മരണപ്പെട്ടതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ 3 പേർ, കർണാടകയിൽ 1 ആൾ, കേരളത്തിൽ 3 പേർ എന്നിങ്ങനെയാണ് മരണങ്ങളുടെ കണക്ക്. പ്രതിദിന കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് 1.51%. ഇതോടെ രാജ്യത്തെ ആകെ കോവിഡ് മരണങ്ങൾ 530,848 ആയി. ആകെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 4.47 കോടിയായി. ആക്റ്റീവ് കേസുകൾ 0.03%. രാജ്യത്തെ അവശ്യ മരുന്നുകൾക്ക് ഏപ്രിൽ 1 മുതൽ വൻതോതിൽ വില കൂടും. 12% വരെ വില വർധനയ്ക്കാണ് നിർമ്മാതാക്കൾക്ക് അനുമതി നൽകുന്നത്. ഇതിനു പുറമെ അവശ്യ മരുന്ന് പട്ടികയിൽ ഉൾപ്പെടാത്ത മരുന്നുകൾക്കും 10% വരെ വില കൂടും. ചികിത്സാ ചെലവ് വൻതോതിൽ കൂടാൻ ഇത് വഴിയൊരുക്കും. ആദ്യമായാണ് ഇത്രയും വലിയ വില വർധന നടപ്പാവുന്നത്. 384 തന്മാത്രകൾ അടങ്ങുന്ന ഔഷധങ്ങളാണ് അവശ്യ മരുന്ന് പട്ടികയിലുള്ളത്. ഏതാണ്ട് 900 മരുന്നുകൾ ഇതിൽ ഉൾപ്പെടും. നിയന്ത്രണത്തിന് വിധേയമായി കുറഞ്ഞ വിലയിലാണ് ഇവ വിൽക്കുന്നത്. മൊത്തവ്യാപാര വില സൂചികയിലെ വർധന അടിസ്ഥാനമാക്കി നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റിയാണ് നിർമ്മാതാക്കൾക്ക് വില വർധനയ്ക്ക് അനുമതി നൽകുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകൾ പ്രകാരം മൊത്തവ്യാപാര വില സൂചിക 2022 12.12% വരും. അതിനാലാണ് ഇത്രയും വലിയ വില വർധനയ്ക്ക് അനുമതി നൽകുന്നത്. അവശ്യമരുന്നുകളുടെ വില മൊത്തവ്യാപാര വില സൂചികയുടെ അടിസ്ഥാനത്തിൽ വർഷം തോറും പുതുക്കാറുണ്ട്. സൂചിക അടിസ്ഥാനമാക്കി അവശ്യമരുന്ന് വില പുനഃക്രമീകരിക്കാമെന്ന് ഔഷധ നിയമത്തിലുണ്ട്. കഴിഞ്ഞ വർഷം 10%-ത്തിലധികമായിരുന്നു വർധന. 2 വർഷത്തിനിടെ 23% വിലയാണ് കൂടുന്നത്. കഴിഞ്ഞ തവണ വില കൂടുതലിൻ്റെ ആഘാതം കുറയ്ക്കാൻ കേന്ദ്രം ഇടപെട്ടതിനെ തുടർന്ന് 500 ഇനങ്ങൾക്ക് വില കുറച്ചു. മരുന്ന് നിർമ്മാണ ചെലവ് വലിയ തോതിൽ വർദ്ധിച്ചതായി നിർമ്മാതാക്കൾ പലതവണ സർക്കാരിനെ അറിയിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് വില വർധനയ്ക്ക് അനുമതി നൽകുന്നത്. പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, കൊഴുപ്പിലെ വ്യതിയാനങ്ങൾ തുടങ്ങി വിവിധ ജീവിതശൈലി രോഗങ്ങളുള്ളവർ ദിവസവും മരുന്ന് കഴിക്കേണ്ടതുണ്ട്. പലർക്കും ഒന്നിലധികം അസുഖങ്ങളുമുണ്ടാകും. ഇത്തരം രോഗികൾക്ക് വില വർധന കനത്ത തിരിച്ചടിയാകും. ക്യാൻസർ മരുന്നുകൾ, വേദനാസംഹാരികൾ, ആൻറ്റിബയോട്ടിക്കുകൾ, അലർജി മരുന്നുകൾ, നാഡീസംബന്ധമായ മരുന്നുകൾ, ഇവയ്ക്കെല്ലാം വില വർധനയുണ്ടാകും. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ഓൾ കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് INTUC കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. മാള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ ധർണ ജില്ലാ പ്രസിഡന്റ് PN സതീഷ് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിയോ കൊടിയൻ അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി വിനോദ് വിദേത്തിൽ, ND പോൾസൺ, ഉണ്ണി പ്രസാദ്, ഷൈനി എന്നിവർ സംസാരിച്ചു. അയോഗ്യനായി പ്രഖ്യാപിച്ചതിന്റെ രാഹുൽ ഗാന്ധിയെ അയോഗ്യയായി പ്രഖ്യാപിച്ചതിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് ഈ മാള ടൗണിൽ ഇങ്ങനെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. ചോദ്യം ചോദിക്കുന്നവരെ ഭയപ്പെടുന്ന ഭരണാധികാരികളാണ് ഇന്ന് കേരളത്തിലും ഭാരതത്തിലും ഭരിക്കുന്നത് എന്നുള്ള ഒരു നഗ്നസത്യം നമുക്കേവർക്കും അറിയാം. 2019 കാലഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായ ഒരു പരാമർശത്തിൻ്റെ പേരിൽ, സത്യം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ നമ്മുടെ പ്രിയങ്കരനായ MP രാഹുൽ ഗാന്ധിയെ, മുൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കുന്ന നടപടിയിലേക്ക് ഈ ഭരണകൂടം നീങ്ങിയിരിക്കുകയാണ്.
സംസ്ഥാനത്തെ സ്കൂളുകളിലെ ഒന്നാം ക്ലാസ് പ്രവേശന പ്രായം 5 വയസ്സ് തന്നെയെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. എത്രയോ കാലമായി നാട്ടിൽ നിലനിൽക്കുന്ന ഒരു രീതി 5 വയസ്സിൽ കുട്ടികളെ ഒന്നാം ക്ലാസ്സിൽ ചേർക്കുക എന്നതാണ്. സമൂഹത്തെ വിശ്വാസത്തിലെടുത്തും ബോധ്യപ്പെടുത്തിയും മാത്രമേ പ്രവേശന പ്രായം സ്വാഭാവികമായും വർദ്ധിപ്പിക്കാൻ കഴിയൂ. അതുകൊണ്ട് 5 വയസ്സിൽ കുട്ടികളെ ഒന്നാം ക്ലാസ്സിൽ ചേർക്കണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾക്ക് അടുത്ത അക്കാദമിക വർഷവും അതിനുള്ള അവസരം ഉണ്ടാക്കാനാണ് തീരുമാനമെന്ന് മന്ത്രി വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി പരിയാരം CSR വളവിൽ നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് വഴിയാത്രക്കാരിയും കാർ യാത്രികയും മരിച്ചു. കാർ യാത്രികയായ കൊന്നക്കുഴി കരിപ്പായി തോമസ് ഭാര്യ ആനി, വഴിയാത്രക്കാരി പരിയാരം ചില്ലായി ദേവസി ഭാര്യ അന്നു എന്നിവരാണ് മരിച്ചത്. രാജ്യത്തെ കോവിഡ് കേസുകൾ ഉയരുന്നു. പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണം 2000 കടന്നു. 24 മണിക്കൂറിനിടെ 2151 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. അവശ്യ മരുന്നുകൾക്ക് April 1 മുതൽ വൻതോതിൽ വില കൂടും. 12% വരെ വില വർധനയ്ക്കാണ് നിർമ്മാതാക്കൾക്ക് അനുമതി നൽകുന്നത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.